അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. സോ കുറെ നല്ലൊരു ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഒരു പുതിയ വ്ളോഗായിട്ട്. ആക്ച്വലി ഓണൊക്കെ വരല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഓണം സെലിബ്രേഷൻ നടത്താന്ന്. ഓണത്തിൻ്റെ അന്നല്ല ഈ ഓണ സെലിബ്രേഷൻ, കുറച്ച് മുന്നേ ആയിട്ടാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം യു കെയിൽ എല്ലാവർക്കും ഒരേപോലെ ഓഫ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അന്ന് നമുക്ക് എല്ലാവർക്കും ഓഫ് ഡേ ആണ്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ. എല്ലാ ഫ്രണ്ട്സും ഒന്നുമില്ല, കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. ചെറിയ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് എടുത്ത്. അപ്പോൾ ഞാനിപ്പോൾ അതാ എൻ്റെ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയേനു. അപ്പോൾ ഞങ്ങൾക്ക് ഈ വ്ളോഗ് എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾക്കും കൂടെ കാണിക്കലും ഇതൊക്കെ നിങ്ങൾക്കും ഇഷ്ടമാവല്ലോ എങ്ങനെയാണ് യു കെയിൽ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരെയും പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ പോയിട്ട് റെഡിയാണ്. ബേസിക്കലി ഇപ്പോൾ ഇതൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്, വലിയ ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആവാനായി. ഞാനൊരു ഉച്ച എപ്പോഴാണ് എണീറ്റത്, കാരണം വീക്കെൻഡ്സ് ആണ് നമുക്ക് ഓഫ് ഉള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പഴയ വീട്ടിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന്, ഓണ ഡ്രസ്സാണ്, ഓണ സെലിബ്രേഷൻ നമ്മൾ ഓണ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സും ഞാൻ എങ്ങനെയാണ് ഓണത്തിന് ഒരുങ്ങുന്നതൊക്കെ കാണിച്ചതാണ് കേട്ടോ. കുറേ നാളെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഓണത്തിന് ഇടാൻ പോകുന്ന ഡ്രസ്സ് പട്ടുപാവാടയാണ്. കുറേ നാളായി പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഭയങ്കര പുതിയുണ്ട് പട്ടുപാടൊക്കെ ഇടാൻ. അപ്പോൾ ആക്ച്വലി ഈ ഡ്രസ്സ് എനിക്ക് മിർജ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് അവർ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ മലപ്പുറത്ത് നിന്നുള്ളൊരു പേജാണ്. അപ്പോൾ അവരെനിക്ക് ഓണായതുകൊണ്ട് ഒരു ഓണർ ഡ്രസ്സ് അയച്ചു തന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആക്ച്വലി കുറച്ച് ടൈറ്റ്, ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് ഓൺ ലൈക്ക് യു കെയിലെത്തിയതിന് ശേഷം. അപ്പോൾ ഞാൻ നല്ല ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. ഓരെനിക്ക് അവർ തന്നെ എനിക്ക് ഇതൊക്കെ സെൻഡ് ചെയ്ത് തന്നു കേട്ടോ. ഭയങ്കര അടിപൊളി കേട്ടോ. എനിക്ക് ഇവിടെ ഒന്നും കിട്ടൂലല്ലോ. അപ്പോൾ അവരെനിക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചു. പിന്നെ ഞാൻ എൻ്റെ ഉള്ളതും വെച്ചു, ഏതാ മാച്ച് നോക്കിയിട്ട് ഇടാന്ന്. അപ്പോൾ എന്നെ കണ്ടാൽ ശരിക്കും ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ ലുക്ക് ഉണ്ട്. ആക്ച്വലി ആണ് ഞാൻ എണ്ണീറ്റിട്ട് പല്ലുപോലും വെക്കാണ്ടാണ് പഴയ വീട്ടിൽ പോയൊരു സാധനം എടുത്തു വന്നത്. ഇനി ഒന്ന് ഫ്രഷായി ഒരുങ്ങണം. അപ്പോഴേക്ക് എൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ വരും. എൻ്റെ ഈ വീട്ടിലത്തെ ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തരാം. ഹായ്, ഇത് ലക്ഷ്മിയാണ്. ലക്ഷ്മി നാട്ടില് ട്രിവാൻഡ്രത്താണ് ആദ്യമായിട്ടാണ് എനിക്ക് ട്രിവാൻഡ്രത്ത് എന്നൊക്കെ ഫ്രണ്ട്സിനെ കിട്ടുന്നത്. നേഹ ഇന്നലെ പറഞ്ഞു, ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും ഭയങ്കര റൂഡാണ് സംസാരിക്കും, ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. അല്ല എനിക്ക് അങ്ങനെ പൊതുവേ എനിക്ക് അങ്ങനെ അവരുടെ ഒരു സ്ലാങ് ഇപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് സ്ലാങ് ആണല്ലോ. അപ്പൊ എനിക്ക് പൊതുവെ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അവര് കുറ്റം പറയല്ല, നമുക്ക് അങ്ങനെ തോന്നി പോലും. ഇപ്പൊ മാറില്ല. പിന്നെ ആക്ച്വലി ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പിന്നെ ഈ റൂമിൽ വൈഷ്ണവി ഉണ്ട്. വൈഷ്ണവി ആക്ച്വലി ട്രിപ്പ് പോയി. വൈഷ്ണവിക്ക് നമ്മുടെ കൂടെ മിസ്സായി വൈഷ്ണവി. അതെ, സദ്യ ആയിരിക്കും മിസ്സായി. പിന്നെ ഇപ്പൊ ലക്ഷ്മിയും, ലക്ഷ്മി എന്താണല്ലേ, ഞാനോ, ഞാന് നോക്കണം. നമ്മളെല്ലാരും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, അത്രയ്ക്കൊന്നുമില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ ലണ്ടനിൽ ഉള്ളത് പോലെ ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ പോകണം. ബാക്കി നേഹയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്താണ്, സോ അപ്പൊ അവരെന്താ കോസ്റ്റ്യൂം? അവരോട് ഞാൻ മുണ്ടൊക്കെ എടുത്ത് വരാൻ പറ്റുന്നത്, ജിതിനോടും പറഞ്ഞിട്ടുണ്ട് മുണ്ടൊക്കെ എടുത്ത് വരാന്. അപ്പൊ എന്തായാലും ഒന്നും ഒരു കുറവും പറ്റൂല അല്ലേ, അത്ര മാക്സിമം ട്രൈ ചെയ്യും. നമ്മള് ചോറ് വെച്ചിട്ടുണ്ട് ആക്ച്വലി. പിന്നെ കറികളും കാര്യങ്ങളും വിചാരിക്കും നമ്മുടെ എല്ലാവരും കൂടെ ഇതൊക്കെ ഉണ്ടാക്കും, അതൊക്കെ ഒരു സർപ്രൈസ് ആണ്, കാണിച്ചു തരാം എന്താണെന്നൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും പോയിട്ട് റെഡി ആവട്ടെ. അപ്പൊ ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പൊ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ ഞാൻ ഇതിൽ കാണിക്കും. നിങ്ങൾക്ക് നല്ല പരാതി ഉണ്ടെന്ന് പറയാം, ഞാൻ പണ്ടത്തെ പോലെ വീഡിയോസ് ചെയ്യുന്നില്ല, മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്നില്ല, വ്ളോഗ് എടുക്കുന്നില്ല, എന്ത് ചെയ്യാനോ മക്കളെ, പട്ടി പടിയും സ്റ്റഡീസൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. എനിക്ക് ഇടയ്ക്ക് തോന്നും യു കെയിൽ വരേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ ഇടയ്ക്ക് തോന്നും എൻ്റെ ഒരു ഡ്രീമും എഡ്യൂക്കേഷന് വേണ്ടി വന്നല്ലേ വിചാരിക്കുമ്പോൾ. എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ആഗ്രഹമില്ല, എനിക്കല്ല, തീരെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ലെൻസ് വെക്കാൻ പോവാണ്. അപ്പം ഞാൻ മുന്നേ ലെൻസ് വെക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് പണ്ട്. അപ്പം ഞാനിപ്പോൾ കൂടെ ഒന്നും കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ കളറ് പേൾ ഗ്രേ ആണ്. നിങ്ങൾക്കറിയാം സൂം ഒപ്റ്റിക് കാലിക്കറ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ബ്രാൻഡാണ് സൂം ഒപ്റ്റിക്ക്. ഇവർക്ക് ഇതാ കാലിക്കറ്റും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്നതാണ് ലെൻസ്. എൻ്റെ ഒട്ടുമിക്ക ലെൻസും സൂം ഒപ്റ്റിക്കുന്നും പിന്നെ വേറൊരു പേജുണ്ട് ഫറാ കോസ്മെറ്റിക്സ്, അവരുടേതാണ് ഞാൻ കൂടുതൽ ലെൻസ് വാങ്ങിക്കാറുള്ളത്. ഞാനിപ്പോൾ ലെൻസ് എങ്ങനെ വെക്കാമെന്നൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് ജസ്റ്റ് 6 മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും 6 മന്ത്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ സൊല്യൂഷൻ്റെ സാധനവും കേസും കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാനിതിങ്ങനെ എടുത്തു, എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. ഓക്കെ, വേണം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
കണ്ടോ, നമ്മളിപ്പോൾ സക്സസ്ഫുള്ളി ലെൻസ് ഇട്ടു, നമുക്കിങ്ങനെ ലെൻസിൽ ലെൻസ് കണ്ണിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക, കണ്ണ് തുറന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷേ യു കെയിൽ ഒരു വീട്ടിലും ഫാൻ ഇല്ല, എ സി ഇല്ല. ഉണ്ടാവുന്ന വീടുകൾ ഉണ്ടാവും, പക്ഷേ ഇതുവരെ ഞാൻ നിന്ന ഒരു വീട്ടിലും ഫാനും എ സി ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സമ്മറിൽ എക്സ്ട്രാ ഫാൻ വാങ്ങി വരികയാണ് ചെയ്യുന്നത്. ഫാൻ അവിടെ ലക്ഷ്മിയുടെ റൂമിലുണ്ട്. നമുക്ക് മറ്റേ ലെൻസും കൂടെ വെച്ചിട്ട് കുറച്ച് നേരം പോയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുക. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുകൂടെ കേട്ടോ. പിന്നെ നിങ്ങൾ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് ലെൻസ് വെച്ചിട്ട് ഉറങ്ങാൻ പാടില്ല. കുറച്ച് കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ ഊരി കളയണം. എനിക്ക് അങ്ങനെ പല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും പൊടിയൊക്കെ തട്ടുമ്പോൾ, ഇന്നലെ ഞാനൊരു ഷൂട്ടിന് ഇപ്പോൾ വെച്ചപ്പോൾ എന്താണ് കുറേ നാൾക്ക് ഇന്നലെ വെച്ചത്, അപ്പോൾ വന്നിട്ട് ഞാൻ കളഞ്ഞു. കാരണം പൊടി കയറിയിട്ടാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതുപോലെ കുറച്ച് സൊല്യൂഷൻ ഇട്ട് റബ്ബ് ചെയ്തിട്ട് കേസിലിട്ട് വെക്കുക. ഡ്രൈ ആവാണ്ട് നോക്കുക ലെൻസ്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ പേർക്ക് പേടിയാണ് ലെൻസ് വെക്കാൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വെക്കാൻ തോന്നുമ്പോൾ വെക്കുക, വെക്കേണ്ട തോന്നുമ്പോൾ വെക്കണ്ട. പിന്നെ കെയർ ചെയ്യുക, അത്രയുള്ളൂ. ഇനി അതുകൂടെ വെക്കട്ടെ. ഈ കണ്ണത്തെ വെള്ളം നിന്നു. അപ്പോൾ ഫാൻ്റെ ആവശ്യമില്ല, എടുക്ക തന്നെ തന്നെ നിൽക്കും. നമ്മൾ ലെൻസ് വെച്ചു. അപ്പം നിങ്ങൾക്ക് ലെൻസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സൂം ഒപ്റ്റിക്കിൻ്റെ ഷോപ്പ് പോയിട്ട് വാങ്ങിക്കുക. അവർ ഓൺലൈനായിട്ടും ഡെലിവറി ചെയ്യും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അവിടെ നമ്പറോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. പിന്നെ എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും, ചിലപ്പോഴല്ല കിട്ടും. കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഏതോ ഒരു വർഷമായി തോന്നുന്നു ആ വ്ളോഗ് ചെയ്തിട്ട്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കുക. വീഡിയോ കണ്ടിട്ടാണെന്നോ അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. മേക്കപ്പ് ചെയ്യാൻ പോട്ടോ. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. ഞാൻ പെട്ടെന്ന് കാണിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്താവും. പിന്നെ ഈ ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ഉണ്ട് ഇവിടെ. ഞാൻ തടിച്ച് ഞാനൊരു തടിച്ചായി. ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ എന്നെ കമൻസിൽ തടിച്ചെന്നും പലതും എന്നെ വിളിക്കുന്നതും. പക്ഷേ എനിക്കറിയാം ഞാൻ തടിച്ചു എന്ന്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, തടി കുറയ്ക്കാൻ പറ്റും. എനിക്കൊരു പ്രശ്നമില്ല തടിച്ചതുകൊണ്ട്. എനിക്ക് മര്യാദക്ക് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ച് അങ്ങനെയൊക്കെ കാണിച്ചു തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാൻ പിന്നെ ചെയ്യാം, ഇതിപ്പോൾ ടൈമില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നാലേ ഭയങ്കര സമയം എടുക്കും. ഞാനിങ്ങനെ കണ്ണൊക്കെ എടുത്തിട്ട് ഒരു പ്രോപ്പർ വേലല്ല ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ മുഖമാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമൻസ് വരും, അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോഴാണ് ഞാനൊരു കാലം എടുത്തത്. ഞാൻ ചോറ് വെച്ചിരുന്നു മേക്കപ്പ് അണിയൻ്റെ ഇടയിൽ. ചോറിൻ്റെ കാര്യം മറന്നുപോയി. ചോറ് എന്തായി നോക്കാം കിച്ചണില്. ആക്ച്വലി ഞാൻ എന്നൊക്കെ ചോറ് വെക്കുന്നു എന്നൊക്കെ പാളിയിട്ടുള്ളൂ. ഇന്ന് പാളിയില്ലെന്ന് നോക്കാം. എനിക്ക് അങ്ങനെ മര്യാദക്ക് ചോറ് വെക്കാനുണ്ടെങ്കിൽ കറിയും കാര്യങ്ങളൊക്കെ വെക്കും, പക്ഷെ ചോറ് എപ്പോഴും പാളിയിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ വെള്ളത്തിന് അളവ് തെറ്റും. ഇന്ന് അടിപൊളിയായി. പക്ഷെ ഇന്ന് എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. വെള്ളത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ അപ്പോഴത്തെ റൂമിൽ ചേച്ചിക്ക് പറഞ്ഞു. നീ ഇത് ഇത് വാർക്കണം. വെള്ളമുണ്ടോ? ഇതിന് വെള്ളം ഇല്ലല്ലോ വാർക്കാനായിട്ട്. നമ്മുടെ ചോറ് റെഡിയായി, നമുക്ക് ബാക്കി മേക്കപ്പ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ടാണ് കാണിക്കുന്നത് ഈ വ്ളോഗ് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ നാച്ചുറലാണല്ലോ. എന്നെ ട്രോളാണ് അതിൻ്റെ ആവശ്യം വേണ്ട. ശരിക്കും ഞാൻ തന്നെ മതി എന്നെ ട്രോളാണ്. പക്ഷെ എനിക്ക് നിങ്ങളിങ്ങനെ കമൻറ്റൊക്കെ ഇടുമ്പോൾ എനിക്കൊന്നും തോന്നാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ബാഡ് കമൻറ്റ് പറഞ്ഞാലും ഗുഡ് കമൻറ്റ് പറഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. കാരണം എനിക്കതൊന്നും ഏൽക്കുന്നില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സത്യമാണെങ്കിൽ നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആൾക്കാർ ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ എന്നറിയാൻ. പക്ഷെ ചില സമയത്ത് നമ്മുടെ അതൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പം എനിക്ക് തോന്നും എന്തിനാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതെന്ന് തോന്നും. പക്ഷെ പ്രശ്നമൊന്നുമില്ല.
എന്നാ സന്ദേശോ വാ. അല്ല ബ്രഷ് എടുത്തോ, ബ്രഷ് വാങ്ങിച്ചോ. ആക്ച്വലി ഞാൻ പല്ലിച്ചിട്ടില്ല, അപ്പൊ എന്റെ ബ്രഷ് കാണുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് ബ്രഷ് വാങ്ങിയിട്ട് വരുമോന്ന് ചോദിക്കുകയാണ് പല്ലിക്കാൻ വേണ്ടിട്ട്. ഹാപ്പി ആണോ? ക്യാമറ കണ്ട് ഓടി പോവാട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നമ്മള് സദ്യയൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി വിളിച്ചെടുത്തിട്ട് അഭിമാനം ഫുഡും കഴിച്ച് വന്നിരിക്കും. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് മാത്രം ഒരു ഡെഡിക്കേഷൻ ഉള്ളു അല്ലേ. മുതലാക്കാതോ ഹാപ്പിയാണോ? 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 ഇത് വൈഷ്ണവ്, വൈഷ്ണവ് തളരിക്കൽ ഫ്രം തിരൂർ അങ്ങാടി. കണ്ടാലൊരു ബംഗാളി ലുക്കാണ്, പക്ഷെ നല്ല മലയാളി മലയാളിയാണ്. നീ ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നത്? ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോ സന്ദേശ് മാത്ര ചോറും മൂരി കറിയൊക്കെ കഴിച്ചത്? എന്നാലും കഴിച്ചില്ലേ. ഫുഡ് സർപ്രൈസ് ആണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരുങ്ങാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് പട്ടുപാടില്? ബ്രഷ് കിട്ടി, എന്റെ പുതിയ ബ്രഷ് കിട്ടി. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എന്റെ ബ്രഷ് കാണുന്നില്ല, ഞാൻ എവിടെയോ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് കളയാനായി. അപ്പോ പല്ലിച്ചിട്ടില്ല, ഇനി പല്ലേക്കണം. ഫുഡ് കഴിക്കണം കണ്ടു പിന്നെ പല്ലേക്കണം. പിന്നെ നമ്മൾ യൂറോപ്യൻ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും പല്ലേക്കും. ചില ദിവസങ്ങൾ നമ്മൾ പല്ലേക്കാറില്ല, പക്ഷെ ഇന്നെന്തായാലും പല്ലേക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് പിടിച്ചു വന്നത്. ഇനി ഞാൻ ഫുള്ള് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചിട്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. നല്ല രസമുണ്ടോ? എങ്ങനെയുണ്ട് പറയാ? പട്ടുപാടൽ നിങ്ങൾ തന്നെ ആദ്യമായിട്ടായിരിക്കും പട്ടുപാടൽ കാണുന്നത്. ഇതുവരെ യൂട്യൂബ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷം പട്ടുപാട ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു സാരി കൊടുത്തിട്ടുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇടലുണ്ട് കേട്ടോ, മിസ് ചെയ്യുന്നു ആ കാലമൊക്കെ. ലൈക്ക് പണ്ട് ഓണം സെലിബ്രേഷൻ ആകാൻ വേണ്ടി കാത്തിക്കും സ്കൂളിലൊക്കെ. ലൈക്ക് അതാണല്ലോ കുറച്ച് വലിയ പരിപാടി, നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പൂക്കളൊക്കെ, പൂക്കളും കോമ്പറ്റീഷനും സദ്യ, അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ ആ ഒരു കാലമൊക്കെ. അപ്പം എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്, എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളർ കോമ്പിനേഷൻ. ഞാൻ പേജ് മെൻഷൻ ചെയ്യാം. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്, ഇത്രയും നാട്ടിന്ന് ഇത്രയും റിസ്ക് എടുത്ത് എനിക്ക് അയച്ചു തന്നു, ആൻഡ് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ തന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമുക്ക് റെഡിയായി, ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സദ്യയൊക്കെ അവിടെ ചോറ് വെച്ചത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് വിഭവങ്ങളാണ് ഇവിടെ നേരത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് സദ്യ ഫീസ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞ ഫ്രോസൺ സദ്യയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു. ഇത് നമ്മുടെ ഈ ലണ്ടനിലെ എല്ലാ ഏഷ്യൻ ഷോപ്സിലും ഈ സദ്യ കിട്ടും. ഇപ്പോൾ ഈ ഓണത്തിന് ഇപ്പോൾ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ നടക്കുമെന്ന് വരില്ല. നമുക്ക് വീട്ടിലത്തെ പോലെ ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരായിരിക്കാം, വർക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രോസൺ സദ്യ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ഇതിപ്പോൾ അഞ്ച് പേർക്കുള്ള സദ്യയാണ്, നമുക്ക് നല്ല രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്ത് സദ്യയ്ക്ക് കഴിച്ച് നിൽക്കാം. അത് കുറേ ഉപ്പേരിയൊക്കെ ഉണ്ട്, ക്യാബേജ് ഉപ്പേരി, ഓലൻ, കൂട്ടുകറി, പരിപ്പ് കറി, സാമ്പാർ, ഹൽവ, എനിക്ക് പേരൊന്നും അറിയില്ല, അച്ചാർ ഒക്കെ ഉണ്ട്. നമ്മളിതിപ്പോൾ ഡീഫോസ് ചൂടാക്കാണ്, ഫ്രോസൺ സാധനമാണ്, ചൂടാക്കിയിട്ട് കഴിക്കാനുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട്. വൈഷ്ണവ്, ലക്ഷ്മി, സന്ദേശ് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇത്ര പേരും കൂടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ബാക്കി ആർക്കും ഓഫ് കിട്ടിയില്ല. നമുക്ക് ഇങ്ങനെ നമ്മൾക്കിങ്ങനെ ഒന്ന് കൂടാന്ന് വിചാരിച്ച് ഓണം കൂടാന്നുള്ള രീതിയിൽ ചെയ്യാണ്. ബിക്കോസ് കുറേ പേര് നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ ആ ടൈമിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓണം അത് എന്നെ അറിയാൻ സന്ദേശനും ക്യാമറ ശൈലിയാണ്. സന്ദേശ് ഡിസൂസ, സന്ദേശ് ഡിസൂസ, നിഹാ റിയാസ്, വൈഷ്ണവ് കളരിക്കൽ, ലക്ഷ്മി, എം എസ്, ട്രിവാൻഡ്രം, കാസർഗോഡ്, തിരൂർ,
എല്ലാ ജില്ലകളിലും അങ്ങേയറ്റം തൊട്ടിട്ട് ഇങ്ങേയറ്റം നടൂത്ത ജില്ല, മലപ്പുറം ജില്ല, കാലിക്കറ്റ് ജില്ല, എനിക്ക് ജില്ലയില്ല, എനിക്ക് ജില്ലയില്ല, ഞാൻ എല്ലാ ജില്ലയിലും വിടും. അപ്പൊ നമ്മളിപ്പോ ചൂടാക്കിട്ട് നീ സദ്യ കഴിക്കുമ്പോ കാണിച്ചു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൽ എന്തൊക്കെ വിഭവങ്ങളാന്ന് പറഞ്ഞുതരാം. ചിലപ്പോ ചിലർക്ക് എനിക്കറിയുന്നില്ല, ഞാൻ ഇപ്പൊ കാണാതെ പഠിച്ചതാണ്. നമുക്ക് വഴലുണ്ട്, ഹൽവ ഉണ്ട്, പല നമ്മള് റിയൽ ആയിട്ട് പറയണോ അല്ലേ? ആ അത് തന്നെ. എനിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണപ്പടം പഠിച്ചതാണ്. എക്സാമിന് പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല. പലതരം ഹൽവ, ജാക്ക് ഫ്രൂട്ട് ഹൽവ, തിരുനെൽവേലി ഹൽവ, കോഴിക്കോടൻ ഹൽവ, ഓറഞ്ച് ഹൽവ, ഡ്രൈ ഫ്രൂട്ട് ഹൽവ, പച്ചടി, അടപ്രഥമൻ, മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, ഇഞ്ചി, പുളിയിഞ്ചി, ക്യാബേജ് ഉപ്പേരി, പരിപ്പ് കറി, കൂട്ടുകറി, അങ്കമാലി, ഓലൻ കറി, അങ്കമാലി, മാങ്ങാക്കറി, പിന്നെ സാമ്പാറ്, പപ്പടം, ശർക്കര വറ്റിയത്, ബനാന ചിപ്സ്, പിന്നെ എന്താണ് ഓലന്, അവിയല്, പിന്നെ ചോറില്ല, ചോറ് മാത്രം നമ്മൾ വെക്കണം. ചോറും കൂടെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, ഭയങ്കര വലിയതാണ്. ഇപ്പോൾ ചോറ് നമ്മൾ വീട്ടിൽ വെക്കണം. കടികൾ നമുക്ക് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ എവിടെയാ ബോക്സടെ ഇതാ, ഈ ഒരു സദ്യ ഫീസ്റ്റ് പറഞ്ഞ ഈ ബോക്സ് കിട്ടും. ഇത് എല്ലായിടത്തും കിട്ടും, ഇൻസ്റ്റാമിലോ അങ്ങനെ എല്ലാ ഏഷ്യൻ ഷോപ്സിലും ഇത് അവൈലബിൾ ആണ്. പേര് നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചോ, സദ്യ ഫീസ്റ്റ് 4-5 എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലൊക്കെ കൊടുക്കാം. ലാവിഷ് ആയിട്ട് 5 പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് സദ്യ കഴിക്കാം. സദ്യ മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്താണ് പേടിയേണ്ട. പിന്നെ നാട്ടിലിരുന്ന് ലണ്ടനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓണം മിസ്സാവുമെന്നൊക്കെ ആലോചിച്ച് പേടിയേണ്ട ആവശ്യമില്ല. അവിടെ വന്നാലും നിങ്ങൾക്ക് ഓണം സെലിബ്രിറ്റി അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് ഓണമൊക്കെ ഞാൻ തുറന്നാണ് വിളിച്ചാൽ ചിലപ്പോൾ ഓഫൊക്കെ ആണ് നമ്മൾ വരൂ. നമുക്ക് എല്ലാം കൂടെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഇനി ചൂടാക്കിയിട്ട് കഴിക്കട്ടെ. സദ്യയൊക്കെ വിളമ്പാണ്, എല്ലാ വിഭവങ്ങളും വിളമ്പി ഇങ്ങനെ വെക്കണം. കുറെ ഫോട്ടോസും ഞങ്ങൾക്ക് എടുത്തു. എന്തായാലും ഫോട്ടോസ് എടുക്കാത്തൊരു സെലിബ്രേഷൻ ഇല്ല. റീൽസ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ. നമ്മുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും നിങ്ങൾ ചെക്ക് ചെയ്യുക. വാമ്പയർ ഡയറീസ്, നീഹ റിയാസ്, ലക്ഷ്മി എം എസ്, എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് റീൽസ് കാണാൻ പറ്റും. ലണ്ടൻ റീൽസ്, സന്ദേശ് ഡിസൂസ. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ വേണ്ടി. ഇവരൊക്കെ കഴിച്ചു വന്നുകൊണ്ട് ഇവർക്ക് അത്ര വിശപ്പില്ല. നോക്കണ്ടോ എന്തെന്നാ അത്? പോട്ടെ ഇരിക്കി. നമ്മള് സദ്യ ഞങ്ങൾക്ക് കഴിച്ചു. സദ്യ കഴിക്കുന്ന ഇടയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാരും കഴിക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സദ്യ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഞാൻ ഫ്രോസൺ ഇതുകൊണ്ട് ഇങ്ങനെ ഡൗട്ടായിരുന്നു, നന്നാവില്ല എന്നൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല, ലാസ്റ്റ് ട്രൈ ആണ്. അടിപൊളി സദ്യയാണ്. ജിതിന് ഇഷ്ടായോ? സന്ദേശ്, എല്ലാവർക്കും സദ്യ ഇഷ്ടപ്പെട്ടുണ്ട്, സത്യമായിട്ടും. അതെ, എസ്പെഷ്യലി ആ അങ്കമാലി, മാങ്ങാക്കറി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓണത്തിന് എന്താ പറയുക, ബോക്സ് എടുക്കുക. ഓണത്തിന് നിങ്ങൾ നല്ല സദ്യ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെയിലി ഡിലൈറ്റിൻ്റെ ഈ സദ്യ മിസ് 4-5 ഇതാണ് ബ്രാൻഡ് കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ തുടങ്ങി, ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് എന്താ പറയാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഓണത്തിന് സദ്യ ഒന്നും വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഈ ഇത് പോയി കഴിഞ്ഞാൽ ഇത് 5 പേരുടെ കൂടുതലുള്ളവർക്ക് കഴിക്കാട്ടോ. ഇപ്പോൾ ഇനിയും ബാക്കിയുണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും വരുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. സോ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് അടിച്ചു പൊളിക്കുക. സദ്യ കഴിച്ചിട്ട് ദാ ഹൽവയും പായസമൊക്കെ ഉണ്ട്. പായസം, എനിക്ക് പായസം ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ പായസം കഴിക്കാത്തത്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞി ഓണം സെലിബ്രേഷൻ. ഉണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, നാട്ടിലത്തെ പോലെ. ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെയാണ്, ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഇനി ഒന്നുമില്ല, ഞങ്ങൾ പുറത്ത് നിന്ന് നടക്കാനൊക്കെ പോയിട്ട് കിടന്നുറങ്ങും. അതിന് നാളെ എണീറ്റ് പണിക്ക് പോകും, അതാണ് ഇവിടുത്തെ റൂട്ടീൻ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.